സോ ഹൈ ഗായ് സി എം എഫ് ഫോൺ വൺ ഈ ബിഗ് ബില്യൺ ഡേ സെയിലിന് ട്വൽവ് തൗസൻഡ് നയൻ നയൻറ്റി നയാണ് സെയിലാവണത് വിത്ത് കാർഡ് ഓഫേഴ്സ് അപ്പോൾ ഈ പ്രൈസിന് സി എം എഫ് ഫോൺ മേടിക്കുന്നത് വെർത്താണോ അല്ലേ എന്ന് ഇന്നത്തെ വീട്ടിൽ ഞാൻ ഹോണസ്റ്റായിട്ട് പറയാം അപ്പോൾ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ട് ഇതിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഓവറോൾ പെർഫോമൻസ് എങ്ങനെയുണ്ട് മീൻസ് ഇൻ ഗെയിമിങ് ആൻഡ് ഡേ ടു ഡേ യൂസേജ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട് എല്ലാത്തിനും പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഡെസിഷൻ എടുക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിനെ പറ്റി നോക്കാം ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് നോക്കുകയാണെന്നു വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഒരിക്കലും ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി അത്രയ്ക്കും നല്ലതാണ് ഫോർ ദ പ്രൈസ് പക്ഷേ ചെറിയൊരു ഡ്രോ ബാക്ക് ഉണ്ട് അതാണ് ചെറുതായിട്ടൊരു തിക്ക് ബെസൽസ് ഉണ്ട് അത് നിങ്ങൾക്ക് നോട്ടീസ് ആവില്ലേ നിങ്ങൾ ലോങ് ടേമിൽ ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ടാണ് പേഴ്സണലി തോന്നിയിരിക്കുന്നത് ഇനി അടുത്തത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി പറയുകയാണ് വെച്ചാൽ കുറേ യൂട്യൂബേഴ്സ് പറയണ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ട് ക്വാളിറ്റിയാണ് പക്ഷേ എനിക്ക് ബസ്സിലെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ബിലോ ആവറേജ് ആണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതിൽ നമുക്ക് സിംഗിൾ ഡൗൺ ഫയറിംഗ് സ്പീക്കറാണ് കിട്ടുന്നത് ഇപ്പം ഇതിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ട് എനിക്ക് അത്ര ഇമ്പ്രസ്സീവായി തോന്നിയിട്ടില്ല ലൗഡുണ്ട് പക്ഷേ ആ ക്വാളിറ്റി ഉണ്ടല്ലോ ആ സ്പീക്കറിൻ്റെ അത് എനിക്ക് അത്ര ഇമ്പ്രസീവായി തോന്നിയിട്ടില്ല ഇനിയിപ്പോൾ അടുത്ത നമുക്ക് നെറ്റ്വർക്ക് ക്വാളിറ്റി അപ്പോൾ നെറ്റ്വർക്ക് ക്വാളിറ്റി വൈസ് നോക്കുക വെച്ചാൽ എനിക്ക് ജിയോയുടെ സിം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ എയർടെലിനെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല എയർടെൽ ആയിട്ടെനിക്ക് ആ ഒരു എക്സ്പീരിയൻസും ഇല്ല അപ്പോൾ ജിയോയുടെ സിമ്മിൽ എനിക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ഇതിൽ ഫൈവ് ജി കിട്ടുന്നുണ്ട് പിന്നെ ഫൈവ് ജിയുടെ സ്പീഡും അത്യാവശ്യം നല്ലതാണ് അപ്പോൾ നെറ്റ്വർക്ക് ക്വാളിറ്റിയിൽ എനിക്ക് ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല പിന്നെ കോൾ ക്വാളിറ്റി കോൾ ക്വാളിറ്റിയും ആണ് പിന്നെ കോൾ റെക്കോർഡിങ്ങ് കോൾ റെക്കോർഡിംഗ് പറ്റി പറയാൻ വെച്ചാൽ ഇതിൽ നമുക്ക് ഗൂഗിളിൻ്റെ ഡയലറാണ് കിട്ടുന്നത് പക്ഷേ നമ്മൾ ഹോം സ്ക്രീനിൽ ചെറിയൊരു റെക്കോർഡറിൻ്റെ വിഡ്ജറ്റ് വയ്ക്കുകയാണ് വെച്ചാൽ നമുക്ക് കോൾ റെക്കോർഡിങ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനൗൺസ്മെൻറ്റ് ഓക്കെ ഇനിയിപ്പോൾ അടുത്ത ക്യാമറ ക്വാളിറ്റീനെ പറ്റി നോക്കാം ക്യാമറ ക്വാളിറ്റി വൈസ് നോക്കുകയാണ് വെച്ചാൽ നമുക്ക് ബാക്കിൽ രണ്ട് ക്യാമറ ഇട്ടുണ്ട് ബാക്കിലത്തെ മെയിൻ ക്യാമറ ഫിഫ്റ്റീൻ മെഗാ പിക്സലിൻ്റെ സോണിയുടെ ഐ എം എക്സ് എയ്റ്റ് എയ്റ്റി ടു സെൻസറാണ് കൊടുത്തിരിക്കുന്നത് വിച്ച് ഇസ് എ വെരി ഡീസെൻറ്റ് സെൻസർ പിന്നെ ടു മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ നമുക്കൊരു സിക്സ്റ്റീൻ മെഗാ പിക്സലിൻ്റെ സെൻസറാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ക്യാമറ ബാക്ക് ക്യാമറേനെ വേണ്ടി പറയുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല ഇമ്പ്രസ്സീവായി ഫോട്ടോസാണ് എടുക്കുന്നത് ഈ ഫോൺ ലോഞ്ച് ആയപ്പോൾ ബിലോ ആവറേജ് ഫോട്ടോസായിരുന്നു എടുത്തിരുന്നത് പക്ഷേ ഈ ആറ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നതിന് ശേഷം ഇതിൻ്റെ ക്യാമറ നന്നായിട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഡെയ്ലൈറ്റ് കണ്ടീഷൻസിൽ ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചാൽ നല്ല ഇമ്പ്രസീവ് റിസൾട്ട്സ് ആവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഓക്കെ പിന്നെ ഇതിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു പ്രോസസ്സിങ്ങിന് അതിൽ ചെറിയൊരു സമയം പിടിക്കുക അതാണ് എനിക്ക് ചെറിയൊരു ഡ്രോബാക്ക് തോന്നിച്ചിരിക്കുന്നത് പക്ഷെ ആ പ്രോസസ്സിങ് കഴിഞ്ഞാൽ ഫോട്ടോയുടെ ക്വാളിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുന്നതാണ് പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾ വെൽ ലൈറ്റ് കണ്ടീഷൻസിൽ നിങ്ങൾ ഫോട്ടോസ് എടുക്കാന്ന് വെച്ചാൽ നല്ല ഡീറ്റെയിൽസ് ആവോ കാണാൻ കിട്ടും പക്ഷേ ചെറിയൊരു ഡ്രോ ബാക്ക് ഉണ്ട് ഫ്രണ്ട് ക്യാമറയിൽ ചെറിയൊരു റെഡ് ടൈൻറ്റ് നിങ്ങൾക്ക് തോന്നിക്കും അത് നിങ്ങൾക്ക് ഈ ഫോണിൽ തന്നെ ആയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ തോന്നിക്കില്ല പക്ഷെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഫോണായിട്ട് കമ്പയർ ചെയ്തിട്ട് ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെറിയൊരു റെഡ് ടൈൻറ്റ് തോന്നിക്കും ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ ലോ ലൈറ്റ് പെർഫോമൻസ് നോക്കുകയാണ് വെച്ചാൽ ഇതിൽ നമുക്ക് ഒ ഐ എസ് ഒന്നും കിട്ടണില്ല അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയറായി ഫോട്ടോ കിട്ടണമെങ്കിൽ നിങ്ങളൊരു ട്രൈ പോഡിൻ്റെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കുക ടൈമറൊക്കെ വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല കുഴപ്പമില്ലാത്ത ഡീസെൻറ്റായ ഫോട്ടോ കിട്ടുന്നതാണ് പക്ഷേ നിങ്ങൾ ഹാൻഡ് ഹെൽഡ് ഫോട്ടോസ് എടുക്കുകയെന്നു വെച്ചാൽ ഹാൻഡ് നമ്മൾ എന്തായാലും എത്ര സ്റ്റേബിൾ വെച്ചാലും നമ്മുടെ ഹാൻഡ് ഷേക്ക് ആവും അപ്പോൾ നന്നായിട്ട് ബ്ലറി ആയി ഇമേജസാവും വരിക അപ്പോൾ ലോ ലൈറ്റ് കണ്ടീഷൻസിൽ നിങ്ങൾക്ക് നല്ലൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ ഒരു ട്രൈ പോഡിൻ്റെ മേലെ സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുക ഓക്കെ ഇപ്പോൾ അടുത്ത് പോർട്രേറ്റ് മോഡ് നമുക്ക് ഇതിൽ ടു എക്സ് പോർട്രേറ്റ് മോഡ് യൂസ് ചെയ്യാൻ പറ്റും വൺ എക്സ് ഉണ്ട് ടു എക്സ് ഉണ്ട് അപ്പോൾ ടു എക്സിൽ നിങ്ങൾ വെൽ ലൈറ്റ് കണ്ടീഷൻസിൽ ഫോട്ടോസ് എടുക്കുകയാണ് വെച്ചാൽ നല്ല ഇമ്പ്രസീവായ പോർട്രേറ്റ് ഫോട്ടോസാണ് ഇത് എടുത്ത് തരുന്നത് പക്ഷേ ലോ ലൈറ്റ് കണ്ടീഷൻസിൽ പോകുക വെച്ചാൽ കുറച്ച് ഡീറ്റെയിൽസ് കുറയണതാണ് അതുകൊണ്ട് പോർട്രേറ്റ്സ് എപ്പോഴും എടുക്കുമ്പോൾ ലൈറ്റ് കണ്ടീഷൻസിൽ ഫോട്ടോസ് എടുക്കാൻ നോക്കുക ഈ ഫോണിൽ ഇനിയിപ്പോൾ അടുത്ത ബാറ്ററി ലൈഫിനെ പറ്റി നോക്കാം ബാറ്ററി ലൈഫ് എനിക്ക് നന്നായിട്ട് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് ഞാൻ പറയാം ഞാനൊരു ഹെവി യൂസറാണ് എൻ്റെ ഒരു ആവറേജ് സ്ക്രീൻ ഓൺ ടൈം എയ്റ്റ് അവേഴ്സ് ഉണ്ടാവും ഓക്കെ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഗെയിമിങ് ചെയ്യുമ്പോഴേക്ക് പിന്നെ ക്യാമറ യൂസ് ചെയ്യും പിന്നെ സോഷ്യൽ മീഡിയ അപ്ലിക്കേഷൻസ് കോൾസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യണത് അപ്പോൾ എൻ്റെ യൂസേജിൽ എനിക്ക് എയിറ്റ് ടു എയ്റ്റ് ആൻഡ് ഹാഫ് ഹവേഴ്സ് സ്ക്രീൻ ഓൺ ടൈം ഈസിലി കിട്ടുന്നുണ്ട് ഒരു ദിവസത്തെ ബാറ്ററി ലൈഫ് എനിക്ക് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു ക്ലിയർ ആയിട്ട് ഐഡിയ പറയാമെന്നു വെച്ചാൽ ഞാൻ രാവിലെ ഏഴ് മണിക്ക് ഫുൾ ചാർജ് ചെയ്യുകയാണെന്ന് വെച്ചാൽ രാത്രി പത്ത് മണിയാകുമ്പോഴേക്കും എനിക്കൊരു ട്വൻറ്റി ടു ട്വൻറ്റി ടു പെർസെൻറ്റേജ് ബാക്കി ഉണ്ടാവും ഇപ്പം നിങ്ങളൊരു ആവറേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വൺ ആൻഡ് ഹാഫ് ഡേയ്സിൻ്റെ ബാറ്ററി ലൈഫ് ഈസിലി കിട്ടുന്നതാണ് എന്തായാലും ബാറ്ററി ലൈഫ് ലൈഫിങ്ങ് നന്നായിട്ട് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ പറ്റി നോക്കാം നമുക്ക് ടു ഇയേഴ്സ് ഓഫ് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആൻഡ് ത്രീ ഇയേർസ് ഓഫ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് പ്രോമീസ് ചെയ്തിരിക്കുന്നത് ഈ ഫോൺ ലോഞ്ച് ആയതിനു ശേഷം ആറ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആയിക്കോട്ടെ ക്യാമറ ഫിക്സസ് ആയിക്കോട്ടെ ബഗ് ഫിക്സസ് ആയിക്കോട്ടെ അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് സി എം എഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് അപ്പോൾ എന്തായാലും ടു ഇയേഴ്സ് ഓഫ് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അതിന് ത്രീ ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് ഇതിൽ കിട്ടാൻ പോകുന്നത് ഇപ്പോൾ അടുത്ത സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയാൻ വെച്ചാൽ ഞാൻ ഗ്യാരൻറ്റി ആയിട്ട് പറയാം ട്വൻറ്റി തൗസൻഡ് ഉള്ള വേറെ ഒരു ഫോണും നമുക്ക് ഫ്ലാഗ്ഷിപ്പ് ലെവലോ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തരില്ല ലൈക്ക് സി എം എഫ് ഫോൺ ഡസ് ഓക്കെ ഐ ക്യൂ ആയിക്കോട്ടെ മോട്ടോളായിക്കോട്ടെ റിയൽമി ആയിക്കോട്ടെ റെഡ്മി ആയിക്കോട്ടെ പിന്നെ ഇൻഫിനിക്സ് ആയിക്കോട്ടെ ഇങ്ങനത്തെ ഫോണൊന്നും ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ അടുത്ത് എത്തില്ല അത്രയും നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഫ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് തരണത് ഓവറോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ അടുത്ത് ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി നോക്കാം പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് മീഡിയ ടെക്കിൻ്റെ ഡയമെൻസിറ്റി സെവൻറ്റി ത്രീ ഹൺഡ്രഡ് പ്രൊസറാണ് കിട്ടുന്നത് പിന്നെ എൻ്റെ അടുത്ത് സിക്സ് ജി ബി റാം വേരിയൻ ആണ് അതിനനുസരിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് കാറ്റഗറിയിൽ ഡിവൈഡ് ചെയ്യാം ഫസ്റ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ ക്യാഷ്വൽ യൂസർ നിങ്ങളൊരു ക്യാഷ്വൽ യൂസർ ആണെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും അതേമാതിരി നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് ഇങ്ങനെയായിരിക്കും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ ഓക്കെ ഫസ്റ്റ് നിങ്ങളൊരു ക്യാഷ്വൽ യൂസറാണ് അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഒരിക്കലും ഡിസപ്പോയിൻറ്റ് ഇല്ല നല്ല സ്മൂത്ത് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ലൈക്ക് നിങ്ങൾ ടെലിഗ്രാം ഇൻസ്റ്റഗ്രാം സ്നാപ്ചാറ്റ് പിന്നെ ഇതൊക്കെ യൂട്യൂബ് ഇങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ലാഗൊന്നും കാണാൻ കിട്ടില്ല നല്ല സ്മൂത്ത് ആയിട്ടാണ് ഈ ഫോൺ പെർഫോം ചെയ്യേണ്ടത് ഈ ഫോൺ ലോഞ്ച് ആയപ്പോൾ ചെറുതായിട്ട് ലാഗോ ഒക്കെ കാണാൻ കിട്ടിയിരുന്നു പക്ഷേ ഈ ഫോൺ ലോഞ്ച് ആയതിനു ശേഷം ആറ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ആറ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഇതിൻ്റെ ക്യാമറ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ലാഗ് ഇഷ്യൂ ഒക്കെ നന്നായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട് പിന്നെ ലാഗ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ലാഗ് ഇപ്പോഴും ഉണ്ട് അത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞ് തരാം ഇപ്പോൾ നിങ്ങളൊരു ഹെവി ആപ്ലിക്കേഷൻ ലൈക്ക് ബി ജി എം ഐ ബാക്ക്ഗ്രൗണ്ട് ലോഡുണ്ട് അതേ സമയത്ത് കോൾ ഓഫ് ഡ്യൂട്ടി ബാക്ക്ഗ്രൗണ്ടിലുണ്ട് അപ്പോൾ ബി ജി എം ഐന് കോൾ ഓഫ് ഡ്യൂട്ടിയിലേക്ക് നിങ്ങൾ സ്വിച്ച് ആകുമ്പോൾ ചെറുതായിട്ട് ലാഗ് കാണാൻ കിട്ടും അങ്ങനത്തെ ലാഗൊക്കെയാണ് എനിക്ക് കാണാൻ കിട്ടിയിരിക്കുന്നത് സി എം എ ഫോൺ വണ്ണില് ഇപ്പോൾ അടുത്ത ഗെയിമിങ്ങിനെ പറ്റി നോക്കുകയാണ് വെച്ചാൽ നിങ്ങളൊരു ക്യാഷ്വൽ ഗെയിമർ ആണെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല ഇപ്പോൾ ഞാനൊരു ക്യാഷ്വൽ ഗെയിമറാണ് ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി ലൈക്ക് തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ജ്യൂസേനെ കളിക്കുന്ന ഒരാളാണ് എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലേ സി എം എഫ് ഫോണിൻ്റെ ഗെയിമിങ്ങിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഫ്രെയിം ഡ്രോപ്സോ കാണാൻ കിട്ടുമെന്നല്ലാതെ ബാക്കി എല്ലാ സമയത്തും നല്ല സ്മൂത്തായിട്ടാണ് ആയിട്ടാണ് ഇതിൽ ഗെയിമിങ് ചെയ്യാൻ പറ്റണത് ഇനിയിപ്പോൾ ഈ സി എം എഫ് ഫോൺ വന്നെ സമപ്പ് ചെയ്യുകയെന്നു വെച്ചാൽ തേർട്ടീൻ തൗസൻഡ് ഈ ഫോൺ കിട്ടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ണടച്ച് മേടിക്കാം ബിക്കോസ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ സോഫ്റ്റ് റെഗുലർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ ക്യാമറ ക്വാളിറ്റി ആയിക്കോട്ടെ ഡിസ്പ്ലേ ക്വാളിറ്റി ആയിക്കോട്ടെ പെർഫോമൻസ് ആയിക്കോട്ടെ എല്ലാം ടെൻ ബൈ ടെൻ മാർക്കെങ്കിൽ കൊടുക്കാം അത്രയും നല്ലൊരു ഫോണാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം ഇത് നിങ്ങൾക്ക് തേർട്ടീൻ തൗസൻഡ് കിട്ടുകയാണെന്ന് വെച്ചാൽ സ്റ്റിൽ ഓഫർ ഡീലെനിക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു റിവ്യൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്